പ്രിയ വിദ്യാർത്ഥികളെ അപ്പൊ നമ്മള് തവാബിയകളെ കുറിച്ചാണ് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. തൗക്കീദ്, അൽ അതുഫ് എന്നിവയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ബദൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ തവാബിയകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇസ്മിനെ ആദ്യം പറയുകയും അതിനെ കുറച്ചും കൂടെ വ്യക്തത വരുത്താൻ വേണ്ടി വേറൊരു ഇസ്മിനെ പറയുന്നതിനും അല്ലെങ്കിൽ വേറൊരു കെലിമത്ത് അതിനെ കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ തവാബിയകൾ എന്ന് പറയുന്നത്. ആദ്യം വരുന്നത് മത്തുബൂഹും പിന്നീട് വരുന്നത് താബിയും, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അൽ അതുഫ് എന്നതിൽ പഠിച്ചു. അത് അതുഫ് എന്ന് പറയുന്നത് മഅതുഫ് മഅതുഫ് അലൈഹി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൗക്കീദ് പഠിച്ചിട്ടുണ്ട്. തൗക്കീദ് മുഅക്കദും തൗക്കീദും നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ള അൽ ബദലാണ്. ബദലില് ഇതുപോലെ തന്നെ അൽ ബദലും മുബദൽ മിൻഹു എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായി നമുക്ക് പഠിക്കാം. അൽ ബദൽ എന്ന് പറയുമ്പോൾ പകരമായി പറയുക, ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ കുറച്ചും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടുതലായി പറയുന്നതിന് നമ്മൾക്ക് ബദൽ എന്ന് പറയാൻ പറ്റും. അതിന് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ആദ്യം പഠിക്കാം. ഔവലൻ കാന ഷായിറു ഷൗക്കി കവിയ ദാക്കിറത്തി. കാന ഷായിറു ഷൗക്കി കവിയ ദാക്കിറത്തി മാന കവി ഷൗക്കി വളരെ ശക്തമായ ഓർമ്മശക്തിയുള്ള ആളായിരുന്നു, നല്ല ഓർമ്മശക്തിയുള്ള ആളായിരുന്നു എന്ന് പറയാം. ഇവിടെ ഞാനിവിടെ കാന ഷായിറു ഷൗക്കി ഒഴിവാക്കിയിട്ട് കാന ഷായിറു കവിയ ദാക്കിറത്തി എന്ന് പറഞ്ഞാൽ സെന്റൻസ് കംപ്ലീറ്റ് ആണ്, അർത്ഥം കിട്ടും. കവി നല്ല ഓർമ്മശക്തിയുള്ള ആളാണ് എന്ന് കിട്ടും. പക്ഷെ കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ആരാണ് കവി എന്നതിൽ പ്രശ്നമാണ്. കാരണം കവി ആരാണ് എന്നത് ഇവിടെ വ്യക്തമല്ലാത്തത് കൊണ്ട് ഏത് കവിയെയും ഓരോരുത്തർക്കും ഉദ്ദേശിക്കാം. അപ്പൊ ആ ഉദ്ദേശം ശരിയല്ല. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ച കവി എന്ന് പറയുന്നത് ഷൗക്കിയാണ്. അപ്പൊ അഷായർ എന്ന ഇസ്മിന് വ്യക്തത വരുത്തിക്കൊണ്ട് വരുന്ന ഒരു കലിമത്താണ് ഷൗക്കി എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ബദൽ എന്ന് പറയുന്നത്. അപ്പോ ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഖറഅ മുഹമ്മദുൻ അസ്സഹീഫത ഔവലഹ. ഖറഅ മുഹമ്മദുൻ, മുഹമ്മദ് വായിച്ചു അസ്സഹീഫത, പത്രത്തെ വായിച്ചു. അപ്പൊ വായിക്കുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ മനസ്സിലാവുക? ഈ മുഹമ്മദ് പത്രം മുഴുവനായി വായിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ആ ഒരു ആശയം തെറ്റാണ്. പകരം ഔവലഹ, പത്രത്തിന്റെ ആദ്യ പേജ് മാത്രമാണ് വായിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ഉദാഹരണം. അജബനി അൽ മുഅല്ലിമു, അധ്യാപകൻ എന്നെ അത്ഭുതപ്പെടുത്തി. അധ്യാപകൻ മൊത്തത്തിൽ അത്ഭുതപ്പെടുത്തിയോ അല്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പേഴ്സണാലിറ്റി ആണോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ക്വാളിറ്റീസ് ആണോ എന്താണ് അത്ഭുതപ്പെടുത്തിയത് എന്ന് വ്യക്തമല്ല. അപ്പൊ അങ്ങനെ വ്യക്തമാവണമെങ്കിൽ ശേഷം വരുന്നു ഖുലുഖുഹു, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പൊ അജബനി അൽ മുഅല്ലിമു ഖുലുഖുഹു. ഇവിടെ മൂന്നിലും നിങ്ങൾക്ക് ഓരോ വ്യത്യസ്തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒന്ന്, കവി മൊത്തത്തിലാണ് വേറൊരു പേര് പറഞ്ഞത്. രണ്ടാമത്, പത്രത്തിൽ നിന്ന് ചിലത് ആദ്യത്തേത് വായിച്ചു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തേതിൽ മുഅല്ലിം അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാലും മുഅല്ലിം മൊത്തത്തിലല്ല അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നാണ് പറഞ്ഞത്. അപ്പൊ മൂന്ന് തരത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പൊ എന്താണ് ബദൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം അൽ ബദലു താബിഉൻ യുദ്ക്കറു ബഅദ ഇസ്മിൻ ഗൈറ മഖ്സൂദിൻ ലിദാതി. ബഅദ ഇസ്മിൻ ഗൈരി മഖ്സൂദിൻ ലിദാതിഹി യുസമ്മ അൽ മുബ്ദലു മിൻഹു വയുംകിനു അൻ യഹുല്ല മഹല്ലഹു വയുംകിനു അൻ യഹുല്ല മഹല്ലഹു. അൽ ബദലു, ബദൽ എന്ന് പറയുന്നത് താബിഉൻ, ഒരു താബിയാണ്. താബി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ ഒരു കെലിമത്തിന് ശേഷം വരുന്ന മറ്റൊരു കെലിമത്ത്, അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. യുദ്ക്കറു, ഈ താബിയ പറയപ്പെടുന്നത് ബഅദ ഇസ്മിൻ, ഒരു ഇസ്മിന് ശേഷമാണ്. ഗൈരി മഖ്സൂദിൻ ലിദാതിഹി, അതിന്റെ ഉദ്ദേശം ആ കലിമത്തിനാൽ പൂർത്തമാകുന്നില്ല. അതായത് ആ ഒരു കലിമത്തിന് നേരത്തെ പറഞ്ഞ കാൻ ഷായിറു, ആ ഷായിറു എന്ന ഇസ്മ് അത് ഗൈരി മഖ്സൂദിൻ ലിദാതിഹി, അത് അതിനെ തന്നെ അല്ല അർത്ഥമാക്കുന്നത്, അതിനെ അല്ല ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. യുസമ്മ, ആ ഇസ്മിന് പറയുന്ന പേര് അൽ മുബ്ദലു മിൻഹു എന്നാണ്. മുബ്ദലു മിൻഹു എന്നാണ്. ഇവിടെ അഷായിറു എന്നത് ഷായിർ എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പകരം ഷൗക്കി എന്ന് പറയുന്ന ഷൗക്കി എന്ന കവിയെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷായിർ എന്ന ഇസ്മിന് ശേഷമാണ് ഷൗക്കി എന്ന ബദൽ വന്നിട്ടുള്ളത്.
അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു ആദ്യം വരുന്ന ഇസ്മ് ഗൈറു മക്സൂദിൽ ലിദാത്തിയാണ്, അതിനെ ആ അർത്ഥത്തിൽ അതിൻ്റെതായ അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുന്ന അപ്പോ ഒരു ഇസ്മും ആ ഇസ്മ് പ്രത്യേകം അതിൻ്റെതായ അർത്ഥത്തിലല്ലാതെ ഉദ്ദേശിക്കുന്ന ഒരു ഇസ്മ്, ആ ഇസ്മിന് പറയുന്ന പേര് മുബദ്ദൽ മിൻഹു എന്നാണ്. ഈ മുബദ്ദൽ മിൻഹുവിന് ശേഷം പറയുന്ന പേരിനെയാണ്, ഇസ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബദൽ എന്ന് പറയുന്നത്. വയുംകിനു, ഈ ബദലിന് സാധ്യമാണ്, ആ യഹുല്ല അത് ഇറങ്ങൽ മഹല്ലഹു, മഹല്ലൽ മുബദ്ദൽ മിൻഹു, മുബദ്ദൽ മിൻഹുവിന്റെ സ്ഥാനത്ത് ഇറങ്ങാൻ പറ്റും. ഇപ്പോ കാന ഷായിറു ഷൗക്കി എന്നുള്ളതിന് പകരം കാന ഷൗക്കി കവിയ ദാക്കറത്തി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. കാന ഷൗക്കി കവിയ ദാക്കറത്തി എന്ന് പറഞ്ഞാലും അർത്ഥം ക്ലിയർ ആണ്. ഇപ്പൊ അവിടെ മുബദ്ദൽ മിൻഹു ഇല്ല അല്ലെ, മുബദ്ദലും ബദലിന്റെ ആവശ്യം വന്നില്ല അവിടെ. പക്ഷെ കാന ഷായിറു ഷൗക്കി എന്ന് പറയുമ്പോൾ ഷായിറിനെ പറഞ്ഞു, എന്നിട്ട് ഷൗക്കി എന്ന് പറയുമ്പോഴാണ് മുബദ്ദൽ മിൻഹും ബദലും അവിടെ വരുന്നത്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽ ബദലു താബിയുൻ യുസ്കറു ബഅദ ഇസ്മിൻ ഗൈരി മക്സൂദിൻ ലിദാതിഹി യുസമ്മാൽ മുബദ്ദലു മിൻഹു വ യുംകിനു അൻ യഹുല്ല മഹല്ലഹു. താബിയ അൽ ബദൽ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്വയമേവ ഒരു അർത്ഥത്തെ ഉദ്ദേശിക്കാത്ത ഒരു ഇസ്മിനു ശേഷം, അതായത് മുബദ്ദൽ മിൻഹു എന്ന് പറയപ്പെടുന്ന സ്വയം അർത്ഥം ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു ഇസ്മിന് ശേഷം പറയുന്ന ഇസ്മിന് ഇസ്മിനെയാണ് ബദല് എന്ന് പറയുന്നത്. മഹല്ലഹു, ഈ ബദലിന്റെ സ്ഥാന ബദലിന് മുബദ്ദൽ മിൻഹുവിന്റെ സ്ഥാനത്ത് ഇറങ്ങാനും സാധ്യമാണ്, അതായത് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അൽ ബദലു വൽ മുബദ്ദൽ മിൻഹു ലഫ്ലാനി, ബദലും മുബദ്ദൽ മിൻഹും ലഫ്ലാനി മുതമാസിലാനി, രണ്ടും ഒരേ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒരേ സാദൃശ്യമുള്ള രണ്ട് കലിമത്തുകളാണ്, രണ്ട് ലഫ്ലുകളാണ്. ഫി നൗഇൽ ഇഅ്റാബിൽ, അതായത് റഫാണെങ്കിൽ റഫായിട്ട് വരണം, നെസ്ബാണെങ്കിൽ നെസ്ബായിട്ട് വരണം. ഇപ്പൊ മുബദ്ദൽ മിൻഹുവിന് എന്താണോ ഇഅ്റാബ്, ആ മുബദ്ദൽ മിൻഹുവിന്റെ ഇഅ്റാബ് തന്നെ ആയിരിക്കണം ബദലിനും വേണ്ടത് എന്നർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഫാസ ലാഇബു മുഹമ്മദുൻ, ഫാസ വിജയിച്ചു, അൽ ലാഇബു കളിക്കാരൻ. ഇപ്പൊ ഫാസ ലാഇബു കളിക്കാരൻ വിജയിച്ചു, ഏത് കളിക്കാരനാണ്, അത് മുഹമ്മദുൻ, മുഹമ്മദ്. അപ്പൊ ലാഇബു എന്ന കലിമത്തിന്റെ ആ മുബദ്ദൽ മിൻഹുവിന്റെ ബദലാണ് ഇവിടെ മുഹമ്മദുൻ. അപ്പൊ ഇവിടെ ലാഇബിന്റെ സ്ഥാനം എന്താണ്, ഫാസ എന്നുള്ള പേരിന്റെ ഫാഇലാണ് അൽ ലാഇബു, അതുകൊണ്ട് അത് മർഫുവാണ്, മുഹമ്മദുൻ എന്നുള്ളതും മർഫു ആകണം. ബദല് മർഫുവാണ് ഇവിടെ നടക്കുന്നത്, മുഹമ്മദുൻ എന്നുള്ളത് ബദല് മർഫുവാണ്. റഅയ്തു ലാഇബ മുഹമ്മദൻ, റഅയ്തു ഞാൻ കണ്ടു, ഏലും ഫായിലും അവിടെ വന്നു. അപ്പൊ അല്ല ആഴിബ എന്നുള്ളത് ഇവിടെ മഫൂൽ ബിയാണ്, അതുകൊണ്ട് മുഹമ്മദൻ അത് മഫൂൽ ബിഹി മൻസൂബ് ആക്കി വന്നു. അല്ലായിബ മഫൂൽ ബിഹി മൻസൂബ്, മുഹമ്മദൻ എന്നുള്ളത് മഫൂൽ ബിഹി മൻസൂബായി, അത് ബദല് മൻസൂബാണ്, മൻസൂബിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. സല്ലംതു അലല്ലാഇബി മുഹമ്മദിൻ, സല്ലംതു ഞാൻ സലാം പറഞ്ഞു, അലല്ലാഇബി കളിക്കാരന് സലാം പറഞ്ഞു. അപ്പൊ അല എന്നുള്ളത് ജറും, അല്ലാഇബ് എന്നുള്ളത് മജ്റൂർ ആയതുകൊണ്ട് മുഹമ്മദിൻ എന്നുള്ളതും ഇവിടെ മജ്റൂർ ആയി വന്നു. ഇവിടെ ബദൽ മജ്റൂർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുമ്പോ അൽ മുലാഹല, ശ്രദ്ധിക്കാനുള്ളത് അൽ മുബദ്ദൽ മിൻഹു യുഅ്റബു, ഈ മുബദ്ദൽ മിൻഹുവിന് ഇഅ്റാബ് പറയുന്നത് ഹസ്ബ മൗഖിഇ ഫിൽ ജുംല, ജുംലയിൽ അതിന്റെ സ്ഥാനം എന്താണോ അതിനനുസരിച്ചിരിക്കും. ഫായിൽ ആണെങ്കിൽ റഫ് ആയിരിക്കും, മഫൂലിന്റെ സ്ഥാനത്താണെങ്കിൽ നസ്ബ് ആയിരിക്കും, മജ്റൂർ ആണെങ്കിൽ ജറായിരിക്കും. അപ്പൊ മുബദ്ദൽ മിൻഹുവിന് എന്താണോ ഇഅ്റാബ് അതനുസരിച്ചായിരിക്കും ബദലിന്റെ ഇഅ്റാബ് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ ഇവിടെ ഫാസൽ ലാഇബു എന്നുള്ളടത്ത് ഫായിലിന്റെ സ്ഥാനത്താണ് ലാഇബു വന്നത്, മുബദ്ദൽ മിൻഹു വന്നത്, അപ്പൊ അത് മർഫുവായി. അതുകൊണ്ട് മുബദ്ദലുമിന്നു മർഫു ആയതുകൊണ്ട് മുഹമ്മദുൻ മർഫുവായി. അല്ലാഴിബ എന്നുള്ളത് മഫൂൽ ബീന്റെ സ്ഥാനത്താണ് വന്നത്, അതുകൊണ്ട് മൻസൂബാണ്, അങ്ങനെ അത് മൻസൂബായതുകൊണ്ട് മുഹമ്മദൻ എന്നതും മൻസൂബായി. അലല്ലാഴിബി എന്നുള്ളടത്ത് ലാഴിബ് മുബദ്ദലുമിന്നു ഇവിടെ മജ്റൂറായാണ് വന്നത്, അതുകൊണ്ട് മുഹമ്മദിൻ എന്നതും മജ്റൂറായി വന്നു. ഈ രണ്ട് നിയമങ്ങൾ, അതായത് അൽ ബദലു വൽ മുബദ്ദലുമിന്നു ലഫ്ലാനി മുതമാസിലാനി ഫിൽ ഇഅ്റാബി, ഫിൽ ഇഅ്റാബി ഫി നൗഇൽ ഇഅ്റാബി, ഇഅ്റാബിന്റെ കാര്യത്തിൽ ബദല് മുബദ്ദൽ മിൻഹുവിനെ തുടരും എന്നർത്ഥം. നമ്മൾ സിഫത്ത് മൗസൂഫിനെ തുടരും അല്ലെങ്കിൽ നഅത്ത് മൻഊത്തിനെ തുടരും എന്ന് പറഞ്ഞില്ലേ അതുപോലെ.
ഇനി രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അൻവാഉൽ ബദലാണ്. ബദല് എന്ന് പറയുന്നത് രണ്ടു മൂന്ന് തരത്തിലുണ്ട്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ അത് വിശദീകരിച്ച് കഴിഞ്ഞു. കാന ഷായറു ഷൗക്കി എന്ന് പറയുന്നിടത്തും ഖറഅത്തു സഹീഫത ഔവലഹ എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെ അജബിനിൽ മുഅല്ലിമു കുലുക്കുഹു എന്ന് പറയുന്നിടത്തും രണ്ടു മൂന്ന് തരത്തിലാണ് അവിടുത്തെ ബദലുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അൻവാഉൽ ബദല്. അൽ ബദലിൽ മുതാബഖ് അവിൽ ബദലിൽ കുല്ലു മിനിൽ കുല്ല്. അപ്പൊ അൽ ബദലിൽ മുതാബഖ് എന്നതാണ് ഒന്നാമത്തെ ബദല്. അൽ ബദലിൽ മുതാബഖ് അത് പരിപൂർണമായിട്ട് മുബദല് മിൻഹുവിനോട് യോജിച്ചു വരിക, അതിലെ പൂർണ്ണ അർത്ഥം അതിൽ ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ ബദലിൽ കുല്ലി മിനൽ കുല്ലി, ബദലിൽ കുല്ലി മിനൽ കുല്ലി, അല്ലെങ്കിൽ ബദലിൽ കുല്ലി മിനൽ കുല്ലി പറഞ്ഞാല് മുബദല് മിൻഹുവിന്റെ പൂർണ്ണ അർത്ഥവും ബദലിൽ ഉൾക്കൊള്ളുന്നതിനെ നമുക്ക് ബദൽ മുതാബഖ് എന്ന് പറയാം. ബദലിൽ ബാദ് മിനൽ കുല്ല്, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ബദലിൽ ബാദ് മിനൽ കുല്ലാണ്. കുല്ലിൽ നിന്ന് ബാദ് മാത്രം ഉദ്ദേശിക്കുക. ആദ്യം കുല്ല് പറയാം, എന്നിട്ട് ബാദ് പറയാം, ബാദിനെ ഉദ്ദേശിക്കാം. ഉദാഹരണം പറഞ്ഞ സഹീഫത്ത ഔവലഹ എന്ന് പറയും പോലെ, സഹീഫത്ത ഔവലഹ എന്ന് പറയുമ്പോ ബദലിൽ ബാദ് മിനൽ കുല്ലാണ്. കാരണം കുല്ലിനെ ആദ്യം പറഞ്ഞു, സഹീഫത്ത് പറഞ്ഞു, പിന്നെ ഔവലഹ എന്നുള്ളതിന്റെ ബാദ് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ബദലിൽ ഇഷ്ടിമാലാണ് ഉൾക്കൊള്ളുന്നത്, ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ ഒരാളിൽ ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ ഹുലുക്ക് എന്ന് പറയുമ്പോൾ ബദലിൽ ബാദ് പറയാൻ പറ്റുമോ? അയാളെ കൈ അല്ലെങ്കിൽ കാല് എന്നൊക്കെ പറയുകയാണെങ്കിൽ ബാദു മിനൽ കുല്ല് പറയാം. പക്ഷെ ഇവിടെ ഇഷ്ടിമാലാണ്, അത് സ്വഭാവം എന്ന് പറയുന്നത് അയാളിൽ അന്തർലീനമായി കിടക്കുന്നതാണ്. അപ്പോ അതുകൊണ്ട് ബദലിൽ ഇഷ്ടിമാല് എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. ഇനി ഓരോ ബദലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അൽ ബദലിൽ മുതാബഖ് ഔ ബദലുൽ കുല്ലി മിനൽ കുല്ല്. എന്താണ് അൽ ബദലുൽ മുതാബഖ് എന്ന് പറഞ്ഞാൽ, വഹുവ മാ തുതാബിഖു ഫീഹിൽ ബദലു വൽ മുബദലു മിൻഹു വതസാവയ ഫി ദലാലതി. വഹുവ ഈ ബദലിൽ മുതാബഖ് എന്ന് പറഞ്ഞത് മാ തുതാബഖു ഫീഹി, അത്തരത്തിലുള്ള ബദലിൽ മുതാബഖില് സെന്റൻസുകളില് അത്തരം സെന്റൻസുകളില് യോജിച്ചു വരും. അൽ ബദലു ബദല് യോജിച്ചു വരും, വൽ മുബദലു മിൻഹു മുബദലു മിൻഹുവിനോട് യോജിച്ചു വരും, ബദലും മുബദലു മിൻഹും യോജിച്ചു വരും. വതസാവയ അവ രണ്ടും സമമായിരിക്കും ഫിദ്ദലാലത്തി അർത്ഥത്തിൽ. അപ്പൊ വഹുവമാ തുതാബിഖു ഫീഹിൽ ബദലു വൽ മുബദലു മിൻഹു വതസാവയ ഫിദ്ദലാലത്തി. മുതാബക്കായിട്ട് ബദല് മുബദലു മിൻഹുവിനോട് പരിപൂർണമായി യോജിച്ചു വരും. വതസാവയ ഫിദ്ദലാലത്തി, ദലാലത്തിൽ ആശയത്തിൽ അത് വളരെ സമമായിരിക്കും ചെയ്യും എന്നർത്ഥം. ഉദാഹരണം നമ്മൾ പഠിച്ചതാണ് കാന ഷായിറു ഷൗക്കി കവിയൽ ദാക്കിറത്തി. കാന ഷായിറു ഷൗക്കി, അപ്പൊ ഷായിറു എന്നതിൽ പരിപൂർണമായിട്ടും ഷൗക്കി എന്നത് പരിപൂർണമായിട്ടും അതിൽ യോജിച്ചു വന്നിട്ടുണ്ട്, വേറൊരാള് അവിടെ ഇല്ല എന്നർത്ഥം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബദലിൽ ബാദ് മിനിൽ കുല്ലാണ്. കുല്ല് പറഞ്ഞിട്ട് ബാദിനെ മാത്രം ഉദ്ദേശിക്കുക. ഫി ഹാദ മിനൽ ബദലി, ഇത്തരത്തിലുള്ള ബദലിൽ ബദൽ മിനൽ കുല്ലില് അത്തരത്തിൽ യക്കൂറിൽ ബദലു ബദലാവും ജുസ്അ മിനൽ മുബദലു മിൻഹു, മുബദലു മിൻഹുവിന്റെ ഒരു പാർട്ടായി വരും. അത് മുഴുവനായിട്ട് വരില്ല, മുബദലു മിൻഹുവിനെ മുഴുവനായിട്ട് അവിടെ ഉദ്ദേശം ഉണ്ടാവില്ല, അതിലൊരു ഭാഗമേ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. ഗാലിബൻ ഇത്തരത്തിൽ ബദലില് ഉണ്ടാവും, ബദലില് ഉൾക്കൊള്ളും ലമീറൻ, ഒരു ലമീർ ഉണ്ടാവും, മുനാസബൻ യോജിച്ചിട്ടുള്ള ഒരു ലമീർ വരും. യർബുത്തുഹു ആ ലമീർ ബദലിനെ യോജിപ്പിക്കും, ബിൽ മുബദലി മിൻഹു മുബദലി മിൻഹുവിനോട് ലിങ്ക് ചെയ്യും. അപ്പോ ബദലിൽ ബാദ് മിനൽക്കുള്ളിലായാല് എന്ത് വേണം? ബദലില് മുബദലി മിൻഹുവിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞ പോലെ ഖറാ മുഹമ്മദുൻ അസ്സഹീഫത്ത, മുഹമ്മദ് വായിച്ചു അസ്സഹീഫത്ത, പത്രത്തെ വായിച്ചു. ഇവിടെ മുബദലി മിൻഹു സഹീഫത്താണ്, പക്ഷെ പത്രം മുഴുവൻ വായിച്ചോ? ഇല്ല. ഔവലഹ ഔവല എന്നുള്ളതില് ഇവിടെ പറഞ്ഞാല് ഹാ എന്നുള്ള ഒരു ലമീർ എവിടേക്ക് മടങ്ങി? സഹീഫത്ത് എന്നതിലേക്ക് മടങ്ങി. അപ്പൊ ഇതാണ് പറഞ്ഞ ബദലിൽ ബാദ് മിനൽക്കുല്ലിൽ എന്തുണ്ടായിരിക്കണം. ബദലിൽ ബാദ് മിനൽക്കുല്ല് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ആദ്യം കുല്ല് പറഞ്ഞ് അതില് ബാദിനെ മാത്രം ഉദ്ദേശിക്കുന്ന രീതിയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ബദലിൽ നിന്ന് ഒരു ലമീർ മുബദലി മിന്നുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഉഖീമൽ ബൈത്തു വീട് ഉണ്ടാക്കപ്പെട്ടു, വീട് നിർമ്മിക്കപ്പെട്ടു. പക്ഷെ വീട് മുഴുവനാക്കി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. കവായുദുഹു അതിന്റെ തൂണുകൾ പില്ലറുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കവായുദുഹു അപ്പൊ ബൈത്ത് മുഴുവനായിട്ടില്ല, അതിന്റെ കവായുദുഹു.
അപ്പൊ കവാഴിദ് എന്നുള്ള മുബദൽ ബദലില് അൽ ബൈത്ത് എന്നുള്ള മുബദൽ മിൻഹുവിലേക്ക് ഹൂ എന്നുള്ള അതിനോട് യോജിച്ചിട്ടുള്ള ഒരു ലമീർ മടങ്ങി, ഹൂ എന്നുള്ള ബൈത്തിനേക്ക് മതി ഹൂ എന്നുള്ള ലമീർ മടങ്ങിയല്ലോ. അങ്ങനെയാണ് മുബദൽ മിൻഹു ബദലും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഒരു ഐറ്റം എന്ന് പറയുന്നത് ബദലുൽ ഇസ്തിമാലാണ്. ബദലുൽ ഇസ്തിമാലിലെ പ്രത്യേകത എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ബദലുൽ ഇസ്തിമാലിലെ ബദല് മിമ്മായസ്തമിലു അലൈഹിൽ മുബദലു മിൻഹു മുബദലു മിൻഹു ഉൾക്കൊള്ളുന്ന ഒന്ന് മാത്രമായിരിക്കും. അപ്പൊ മുബദലു മിൻഹുവിലുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ മുബദലു മിൻഹുവിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മുബദലു മിൻഹുവിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വലേശം വലേശം മുത്താബക്കൻ ലഹു അതിനോട് പൂർണ്ണമായി യോജിക്കുന്നതല്ല. വലാ ജുസ്അ മിൻഹു മുബദലു മിൻഹുവിന്റെ ഒരു ഭാഗവുമല്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു കാന ഷായറു ഷൗക്കി എന്ന് പറയുന്നിടത്ത് ബദലിൽ കുല്ല് വന്നിട്ടുണ്ട്. ആ സഹീഫത്ത് ഔവലഹ എന്ന് പറയുന്നത് ബദലിൽ ബഅലും വന്നിട്ടുണ്ട്. അതായത് അതിന് കുറച്ച് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ കുറച്ച് എന്ന് പറഞ്ഞങ്ങാണ്ട് നമുക്ക് പാർട്ട് ചെയ്ത് പറയാൻ പറ്റൂല്ല. എന്നാൽ പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് പറയുന്നതിനെയാണ് നമ്മൾ ബദലുൽ ഇസ്തിമാൽ എന്ന് പറയാം. ഈ ബദലുൽ ഇസ്തിമാലിലുള്ള രീതി വയത്തസ്ലു ബിഹി ലമീറുൻ മുബദലു ബദലിലോട് ലമീർ ഉണ്ടാവും യർബത്തുഹു ബിൽ മുബദലു മിൻഹു മുബദലു മിൻഹുവിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ലമീർ ബദലിലുണ്ടായിരിക്കണം. അപ്പൊ അത് എങ്ങനെ അജബനിയ അൽ മുഅല്ലിമു അധ്യാപകൻ എന്നെ അത്ഭുതപ്പെടുത്തി ഖുലുഖുഹു അധ്യാപകൻ മുഴുവനായിട്ടാണോ? അല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ ശരീരമല്ല അദ്ദേഹത്തിന്റെ ഭംഗിയല്ല അദ്ദേഹത്തിന്റെ ഇൽമല്ല അതൊന്നുമല്ല. പകരം അദ്ദേഹത്തിന്റെ ഖുലുക്ക് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇനി തിരിച്ചു പറയാണ് അജബനിൽ മുഅല്ലിമു എന്ന് പറഞ്ഞിട്ട് വജുഹു എന്ന് പറഞ്ഞാലോ അത് അൽ മുഅല്ലിമു എന്നുള്ളതില് അജബനിൽ മുഅല്ലിമു വജുഹു എന്ന് പറഞ്ഞാല് അതെന്തായി ബദലിൽ ബഅലു മിനൽ കുല്ലായി അല്ലെ. ഇനി പകരം വേറൊരു ഉദാഹരണം അജബനിൽ മുഅല്ലിമു എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദിന്റെ ഒരു അധ്യാപകന്റെ പേര് പറഞ്ഞാൽ അതെന്താവും? ബദലിൽ കുല്ലാവുകയും ചെയ്യും, ബദലിൽ മുത്താബക്കാവുകയും ചെയ്യും. അപ്പൊ അജബനിൽ മുഅല്ലിമു ഖുലുഖുഹു എന്ന് പറയുന്നിടത്ത് ഖുലുഖു എന്നുള്ള ബദല് മുഅല്ലിമു എന്നുള്ള മുബദലു മിൻഹുവിന്റെ ബദലാണ്. അപ്പൊ അതിലേക്ക് ഹു എന്നുള്ള ഒരു ലമീർ മുഅല്ലിമു എന്ന് പറയുന്ന മുബദലു മിൻഹുവിലേക്ക് മടങ്ങുന്നു. അതുപോലെ തന്നെ അത്തുറബനി അഷായറു കവി എന്നെ വല്ലാതെ ആനന്ദിപ്പിച്ചു. അത്തുറബനി അഷായറു കവി എന്നെ വല്ലാതെ ആനന്ദിപ്പിച്ചു. കവിയാണോ ആനന്ദിപ്പിച്ചത്? പക്ഷെ സൗത്തുഹു അദ്ദേഹത്തിന്റെ ശബ്ദം. അപ്പൊ ആ ശബ്ദം എന്നത് അദ്ദേഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു കാര്യമാണ്, അത് ഇസ്തിമാലാണ്. അത്തുറബനി അഷായറു സൗത്തുഹു ഇങ്ങനെയാണ് ബദലുൽ ഇസ്തിമാല് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ബദലും മുബദലും മിൻഹു അല്ലാതെ ഒരു കാര്യം വരും. അതായത് ഇസ്മുൽ ഇഷാറ വന്നാൽ എപ്പോഴാണ് അതിന് ശേഷം ഉള്ളത്? മുബദലും മിൻഹു ആക അല്ലെങ്കിൽ അത് എന്താണ് ചിലപ്പോ അതെന്താവാം അത് മുബ്തദ ഖബറാവാം. അപ്പോ ഹാദാ അല്ലെങ്കിൽ ഹാദിഹി എന്നതിന് ശേഷമുള്ള അത്തരത്തിലുള്ള ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷമുള്ള ഈ ഇസ്മു അല്ലെങ്കിൽ അതിന്റെ ബദല് അത് എപ്പോഴാ ബദലാകുക? ഇദാ ജാ അൽ ബദലു ബദല് വന്നാൽ ബഅദ ഇസ്മുൽ ഇഷാറത്തി ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം ഇസ്മൻ മുഅറഫൻ ബി അൽ അൽ കൊണ്ട് മുഅറഫായിരിക്കണം. വെറുതെ താരിഫായ പോരാ അലിഫ്ലാമ് വെച്ചിട്ട് മുഅറഫായിരിക്കണം. യുഅറബ് ബദലൻ അങ്ങനെ ആവുമ്പോ അത് ബദലാവും. ബദലൻ മുത്താബക്കൻ അപ്പോഴൊക്കെ അത് ബദലു മുത്താബക്കും ആയിരിക്കും. ബദലു മുത്താബക്കും ആയിരിക്കും. ബദലിൽ കുല്ലോ ബദലിൽ ബഅലോ അവിടെ ബദലിൽ ഇസ്തിമാലോ അവിടെ വരില്ല. ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന ഇസ്മു മാരിഫി ആയിട്ട് വന്നാല് അതായത് അലിഫ്ലാമ കൊണ്ട് മാരിഫി ആയി വന്നാൽ അത് ബദലാണ്. അല്ലെങ്കിൽ അത് എന്തായിരിക്കും? അത് ഖബറായിട്ടാണ് അത് വരിക എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാല് ഹാദത് താജിറു അമീനുൻ ഇവിടെ ഹാദ താജിറു എന്ന് പറയുന്നത് നോക്കിയ ഹാദ എന്നുള്ളത് ഇസ്മുൽ ഇഷാറാണ്. അത്താജിറു എന്നുള്ളത് ആ ഇസ്മുൽ ഇഷാറയുടെ ഇസ്മായിട്ടുള്ള മുബദലു മിൻഹുവിന്റെ ബദലാണ് അത്താജിറു അമീനുൻ. ഇവിടെ ഹാദ താജിറു എന്നുള്ള ഇസ്മുൽ ഇഷാറയും അതായത് ബദലും മുബദലു മിൻഹുവും കൂടിയത് അവിടുത്തെ മുബദലും അമീനുൻ എന്ന് പറയുന്നത് ഖബറാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ താജിറു എന്നതിൽ അൽഫ്ലാമ് കൊണ്ട് അത് മാരിഫായിട്ടുണ്ട്.
ഇനി തിരിച്ച് ഹാദ താജിറുൻ അമീനുൻ എന്ന് പറഞ്ഞാൽ എന്തായി ഹാദ താജിറുൻ അമീനുൻ അപ്പൊ അത്താജിറു എന്ന് പറയാതെ താജിറുൻ എന്ന് പറഞ്ഞാൽ ഹാദ എന്നുള്ളത് മുബ്തദവും താജിറുൻ എന്നുള്ളത് ഖബറും അമീനുൻ എന്ന് പറയുന്നത് താജിറിന്റെ എന്താണ് സിഫത്തു ആയിട്ട് വരും അപ്പൊ നമുക്ക് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും ഇസ്മുൽ ഇഷാറകൾക്ക് ശേഷം അലിഫ്ലാമ കൊണ്ട് മാരിഫ ആയിട്ടുള്ള ഇസ്മു വരണം അപ്പോഴാണ് അത് ബദലും മുബ്ദലും ആവുക ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞു ഹാദ താജിറു അമീനുൻ ഹാദ താജിറുൻ അമീനുൻ ഈ രണ്ട് സെന്റൻസുകളിലെ വ്യത്യാസം നന്നായി മനസ്സിലാക്കുക ഹാദ താജിറു അമീനുൻ എന്ന് പറയുന്നിടത്ത് ഹാദ മുബ്ദലു മിൻഹു അത്താജിറു ബദല് ഇത് രണ്ടും കൂടിയത് ഖബർ മുബ്തദ അമീനുൻ എന്ന് പറയുന്ന ഖബർ ഇനി പകരം ഹാദ താജിറുൻ അമീനുൻ ഹാദ ഇത് ആകുന്നത് താജിറുൻ അമീനുൻ വിശ്വസ്തനായ കച്ചവടക്കാരനാണ് അങ്ങനെ വരുമ്പോ ഹാദ എന്നുള്ളത് മുബ്തദവും താജിറുൻ എന്നുള്ളത് ഖബറും അമീനുൻ എന്നത് അതിന്റെ സിഫത്തുമായിട്ടാണ് വരിക ഈ വ്യത്യാസം നന്നായി മനസ്സിലാക്കുക ലഅല്ല ഹാദിഹിൽ ഖിസ്സത മുഫീദത്തുൻ ലഅല്ല ഹാദിഹിൽ ഖിസ്സത മുഫീദത്തുൻ ഈ കഥ ഉപകാരമുള്ളതായിരുന്നെങ്കിൽ അപ്പോ ലഅല്ല ആയേക്കാം അല്ലെങ്കിൽ ആയെങ്കിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലഅല്ല തറജി പറഞ്ഞിട്ടുണ്ട് ഹാദിഹി എന്നത് ഇസ്മുൽ ഇഷാറയാണ് അൽ ഖിസ്സ എന്നുള്ള ഖിസ്സത്തിൽ അലിഫ്ലാം ഉണ്ട് അതുകൊണ്ട് ആദിഹിൽ ഖിസ്സത്തു എന്നുള്ളിടത്ത് ഇവിടെ ആദിഹി മുബദലുമെന്നും ഖിസ്സത്ത് എന്ന് പറയുന്നത് മുബദലും ബദലുമാണ് അങ്ങനെ വരുമ്പോ ഇവിടെ എന്താണ് ബദല് മൻസൂബാണ് അല്ലെ അല്ലക്ക് ശേഷം വരുമ്പോ എന്തായിരിക്കണം മൻസൂബാവണല്ലോ അല്ലെ അല്ലന്റെ ഇസ്മു മൻസൂബല്ലേ അപ്പൊ അല്ല അല്ല ഹാദിഹിൽ ഖിസ്സത്തു മുഫീദത്തൻ ഇനി ഇവിടെ തിരിച്ചു നോക്കിയേ ലഅല്ല ഹാദിഹി ഖിസ്സത്തുൻ മുഫീദത്തുൻ തിരിച്ചു വന്നാലോ ലഅല്ല ഹാദിഹി ഇതായിരുന്നെങ്കിൽ ഖിസ്സത്തുൻ മുഫീദത്തുൻ ഇത് ഉപകാരമുള്ള കഥയായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞ എന്നാണ് അവിടെ ആഗ്രഹം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ലഅല്ല ഹാദിഹിൽ ഖിസ്സത്തു ഈ കഥ ഉപകാരമുള്ളതായിരുന്നെങ്കിൽ എന്നാണ് നേരത്തെ പറഞ്ഞ വേറെ രീതിയിലാണെങ്കിലോ ലഅല്ല ഹാദിഹി ഇതായിരുന്നെങ്കിൽ ഖിസ്സത്തുൻ മുഫീദത്തുൻ ഉപകാരമുള്ള കഥയായിരുന്നെങ്കിൽ അപ്പൊ ഈ കഥ എന്നുള്ളതും ഇത് എന്നുള്ളതും രണ്ടും രണ്ട് തരത്തിലാണ് എന്ന് മനസ്സിലാക്കുക സല്ലംതു അലാ ഹാദൈനി സായിഹൈനി സല്ലംതു അലാ ഹാദൈനി ഞാൻ സലാം പറഞ്ഞു അലാ ഹാദൈനി ഈ രണ്ടാൾക്കാർക്ക് അലാ ഹാദൈനി ഈ രണ്ടു പേർക്ക് ഞാൻ സലാം പറഞ്ഞു അസായിഹൈനി അവർ രണ്ടുപേരും ടൂറിസ്റ്റുകളാണ് അപ്പൊ ടൂറിസ്റ്റുകളായിട്ടുള്ള രണ്ടു പേർക്ക് ഞാൻ സലാം പറഞ്ഞു ഇവിടെ ബദല് മജ്റൂർ ആയിട്ടാണ് വരിക അപ്പൊ എന്താണ് മനസ്സിലായത് ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന ഇസ്മ അലിഫ്ലാം ഇട്ടിട്ട് തൈരീഫ് മുഅറബ എന്താണ് തൈരീഫ് ആണെങ്കിൽ ആണ് അത് മുഅറബ അതെന്താവുക ബദല് ആവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇനി കുറച്ച് തദ്രീബുകളാണ് അയ്യിനിൽ ബദൽ വദ്കുർ നഹു ഫീമാ യാതി താഴെ പറയുന്ന സെന്റൻസുകൾ വായിച്ചിട്ട് അതില് ബദലിനെയും അതിന്റെ അതിന് ബദലിനെ കണ്ടെത്തുകയും ആ ബദലിന്റെ നഹു അത് മുതാബഖാണോ ബദൽ മിനിൽ കുല്ലാണോ ബദൽ ഇസ്തിമാലാണോ എന്നൊക്കെ നോക്കുക ഫതഹൽ ഖാഇദു താരിഖു ബിനു സിയാദ് ബിലാദൽ ഉന്ദുരുസി അജബതനി അൽ വർദത്തു ലൗനുഹ قرأت الكتاب سلسه هؤلاء الأطباء يعالجون المرضى ഇവിടെ ഓരോന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള നാല് തിയറികളെ ബേസ് ചെയ്തിട്ടുള്ള നാല് സെന്റൻസുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ ഉത്തരം കണ്ടെത്തി എഴുതുക വേറെ ഉള്ളത് അരിബ് മാ ഫൗക്കൽ ഖത്തിഫീമാ യാതി താഴെ പറയുന്ന സെന്റൻസുകളില് ഇവിടെ ഖത്തുള്ള അടിവര ഇട്ട കലിമത്തുകൾക്ക് നിങ്ങൾ ഏറാഗ് പറയുക അജബനി അസ്വദീഖു മുറുഅത്തുഹു അജബനി എന്നെ അത്ഭുതപ്പെടുത്തി അസ്വദീഖു മുറുഅത്തുഹു അല്ലെ അവന്റെ സ്വഭാവം എന്നെ അത്ഭുതപ്പെടുത്തി കൂട്ടുകാരന്റെ അപ്പൊ അസ്വദീഖു മുറുഅത്തുഹു എന്നത് ആ സെന്റൻസിൽ എന്താണ് എന്ന് പറയുക അതിന്റെ ഏറാഗ് പറയാം അതിന്റെ പിന്നെ റഫാണോ നെസ്ബാണോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാം നസഖുത്തുൽ ഹദീഖത ഷജറഹ നസഖുത്തു ഞാന്
കൃത്യമാക്കി തൻസീക്ക് നടത്തി കോർവ ചെയ്തു അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ കൃത്യമാക്കി വളരെ കൃത്യമായി നാം വെച്ചു ഹദീഖത്ത പൂന്തോപ്പിനെ ഞാൻ കൃത്യമാക്കി വെച്ചു ഷജ്റഹ അതിലുള്ള മരങ്ങളെ അപ്പൊ ബറഅ ഷായിറു ഹാഫിൽ ഫി ശഅരിൽ അറബി അറബി കവിതയിൽ കവി ഷായിർ വളരെയധികം നിപുണനായി ബറഅ ഹാഫിലു അഷായിറു അല്ലെ തിരിച്ചാണ് ഇവിടെ ഉള്ളത് ബറഅ ഹാഫിലു അഷായിറു അറബി തിരിച്ചു വന്നിട്ടുണ്ട് അഷായിറു ഹാഫിലു എന്നതിന് പകരം ഹാഫിലു അഷായിറു എന്ന് പറയുന്നത് രണ്ടിടത്തും രണ്ട് അർത്ഥത്തിലാണ് അപ്പോ ആ നാലെണ്ണത്തിലും എങ്ങനെയാണ് അതിന്റെ ഇറാബുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ബറഅ ഷായിറു ഹാഫിലു എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് ബറഅ ഹാഫിലു അഷായിറു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് അതിന്റെ ഇറാബ് പറയുക ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി